മേരെ പ്യാരേ ബച്ചോ സൈലം ഓൺലൈൻ ഹിന്ദി ക്ലാസ് മേ ആപ് സബ്കാ സ്വാഗത് കർത്താ ഹും. മക്കളെ എല്ലാവരും സുഖമായിരിക്കുന്നു, എല്ലാവരും നല്ല ഉഷാറായിട്ട് നിൽക്കുന്നില്ലടാ. ഓക്കെ മക്കളെ, നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് നോക്കാം. നിങ്ങൾ റെഡിയല്ലേ മക്കളെ? അച്ഛാ ബച്ചോ ദേക്കിയേ, നോക്കൂ മക്കളെ, എന്താണ് ഇതിൽ നിങ്ങൾ കാണുന്നത് ല്ലേ, എന്താണ് നിങ്ങൾ ഇതിൽ കാണുന്നത് ല്ലേ? ആ ഇതിൽ നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ ല്ലേ, സിറാഫ് ഉണ്ട്, ബില്ലി, കുത്ത, ഗായ്, ഹാത്തി, ലോമടി, ഹിരൺ, ബക്കരി, ഷേർ, ഖർഗോഷ്, ബാലു, ബന്ദർ, ഇതൊക്കെ കണ്ടപ്പോൾ എൻ്റെ മക്കൾക്ക് എന്താണ് ഓർമ്മ വരുന്നത്? ഹാ മൃഗങ്ങളാണ് ല്ലേ, മൃഗങ്ങളാണ്. എൻ്റെ മക്കൾക്ക് ഇത് വായിച്ചപ്പോൾ മനസ്സിലായത് മൃഗങ്ങളാണ് എന്ന്. ക്ലിയർ അല്ലേ? യെസ്. ഇനി ഇതിൽ രണ്ട് തരം മൃഗങ്ങളുണ്ട് ല്ലേ, ഏതൊക്കെ മൃഗങ്ങളായിരിക്കും? ഏതാണ് ബില്ലി? ബില്ലി എന്ത് മൃഗമാണ്? ഹാ വളർത്തു മൃഗം അല്ലേ. അപ്പൊ ബില്ലി വളർത്തു മൃഗമാണ് എന്ന് മനസ്സിലായി നമുക്ക്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ലോമടി ഇവിടെ ഉണ്ടല്ലോ, അപ്പൊ അതേതാ? ആ അത് കാട്ടിലെ മൃഗമാണ് ല്ലേ, അത് വളർത്തു മൃഗം. ഇതേപോലെ വന്യ മൃഗങ്ങളാണ് ഏത്, ലോമടി. അപ്പൊ അതേപോലെ രണ്ട് തരത്തിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇത് തരം തിരിച്ചെഴുതണം ല്ലേ, തരം തിരിക്കാം ല്ലേ. നമുക്കത് എന്ത് ചെയ്യാം, തരം തിരിച്ചെഴുതിയാലോ. യെസ്. അപ്പൊ ആദ്യം ഇത് എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കണ്ടേ? യെസ് ബച്ചോ ദേക്കിയേ, ജിറാഫ് എന്താണ്? ജിറാഫ് ല്ലേ, ജിറാഫ് നമുക്കറിയാം. ആ ജിറാഫ് ആണ് ഫസ്റ്റ്. പിന്നെ ഗായ്, ഗായ് എന്താ? പശു ല്ലേ. അതേപോലെ ഹിരൺ, ഹിരൺ എന്താണ് മക്കളെ? മാൻ. ഖർഗോഷ്, ഖർഗോഷ് മുയൽ. അതേപോലെ ബില്ലി, ബില്ലി പൂച്ച. അതേപോലെ ഹാത്തി, ഹാത്തി എന്താണ്? ആ ആന. അതേപോലെ ബക്കരി, ബക്കരി എന്താ? ആട്. ബാലു, ബാലു കരടി. അതേപോലെ കുത്ത, കുത്ത എന്താണ്? യെസ് നായ ല്ലേ, ഡോഗ് ല്ലേ. അതേപോലെ ലോമടി, ലോമടി കുറുക്കൻ. യെസ്. ഷേർ, ഷേർ എന്താ? സിംഹം. ക്ലിയർ ആണോ? ഇനി ബന്ദർ, ബന്ദർ എന്താണ് മക്കളെ? കുരങ്ങൻ. ഓക്കെ അല്ലേ. അപ്പൊ എന്താണ് നമുക്ക് ഇതിൽ തന്നത് എന്നുള്ളത് എന്ത് ചെയ്തു, നമ്മൾ ഓരോന്നും മനസ്സിലാക്കി. ഇനി നമുക്കത് എന്ത് ചെയ്യണം, അറേഞ്ച് ചെയ്ത് വെക്കണം. ഇത്തരത്തിലൊരു ചോദ്യം നമുക്ക് പരീക്ഷയിൽ വന്നാൽ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെടുത്തി മൃഗങ്ങളൊക്കെ ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഇത്ര മൃഗങ്ങൾ എന്താണ് എന്നുള്ളത് നമ്മൾ പഠിച്ചു. അപ്പൊ ഇനി മൃഗങ്ങളുമായി ബന്ധപ്പെട്ട് എന്ത് വന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, മനസ്സിലാക്കാൻ കഴിയും. ഇപ്പൊ ലോമടി എന്ന് ചോദ്യ പേപ്പറിൽ നമുക്ക് കണ്ടാൽ അത് കുറുക്കനാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ല്ലേ. ഖർഗോഷ് മുയലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ക്ലിയർ അല്ലേ. ഇനി നമുക്ക് ഇതിൽ നിന്നും തരം തിരിച്ച് എങ്ങനെ എഴുതാം, പാൽത്തോ ജാൻവർ. ാണ് പാൽത്തു ജാൻവർ എന്ന് പറഞ്ഞാൽ യെസ് വളർത്തു മൃഗം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം നമ്മൾ ആ ബ്രാക്കറ്റിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം, ഇത് തെരഞ്ഞെടുത്തിട്ട് ഇതിൽ വളർത്തു മൃഗം നമ്മൾ ഇങ്ങോട്ട് എഴുതി നോക്കിയാലോ. മക്കളെ റെഡി അല്ലേ? മക്കളെ നോക്കൂ മക്കളെ, അപ്പൊ നമുക്ക് വളർത്തു മൃഗത്തിൽ പെട്ടത് ഏതൊക്കെയാണ്, ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഒന്ന് റൗണ്ട് ചെയ്ത് വെക്കാം ല്ലേ. ജിറാഫ് വളർത്തു മൃഗമാണോ? അല്ല. അപ്പൊ ഗായ് ല്ലേ, ഗായ് പശു വളർത്തു മൃഗമാണ്. ഇനി അതേപോലെ നമുക്ക് വരുന്ന അടുത്ത വളർത്തു മൃഗം എന്താ, ഖർഗോഷ് ല്ലേ, മുയൽ. ഇനി അതേപോലെ വരുന്നത് ഏതാ മക്കളെ? യെസ് ബില്ലി വരുന്നുണ്ട്. ക്ലിയർ ആണോ? ഇനി നമുക്ക് വരുന്നത് ഏതാ, ഹാ ബക്കരി വരുന്നുണ്ട്. ക്ലിയർ ആണോ? ഇനി നമുക്ക് വരുന്നത് ഏതാ, യെസ് കുത്ത. ഇത്രയും വളർത്തു മൃഗങ്ങൾ നമുക്കുണ്ട്. അപ്പൊ ഇത് നേരെ നമുക്ക് ആ കള്ളിയിൽ എഴുതണ്ടേ, നമുക്ക് എഴുതി നോക്കാം മക്കളെ. നിങ്ങൾ റെഡിയല്ലേ? യെസ്. നമുക്ക് എഴുതാം, മാഷ കൂടെ നിങ്ങൾ എഴുതുന്നുണ്ടല്ലോ. ഓക്കെ നോക്കാം നമുക്ക്. ആദ്യം നമുക്ക് ഏതാ പഠിച്ചത്, ഖായ് ല്ലേ, ഗായ് നമ്മൾ എഴുതുന്നു. പിന്നെ ഏതാ, ഖർഗോഷ്. ഖർഗോഷ് എന്ത് ചെയ്തു, നമ്മൾ എഴുതി. അതേപോലെ ബില്ലി. ക്ലിയർ ആണോ? ഇനി അതേപോലെ ബക്കരി. അതേപോലെ കുത്ത. ക്ലിയർ ആണോ മക്കളെ? അപ്പൊ ഇത്തരത്തിൽ നമ്മൾ വളർത്തു മൃഗങ്ങളെ നമ്മൾ കണ്ടെത്തിയതിൽ എഴുതി. ക്ലിയർ അല്ലേ. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം, ജംഗ്ലി ജാൻവർ. അപ്പൊ നമ്മൾ ഇതിൽ അടയാളപ്പെടുത്താത്ത ബാക്കിയുള്ളതൊക്കെ എന്താണ്? ആ യെസ്, ആ വന്യമൃഗങ്ങളാണ്. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യണം, ഈ കോളത്തിൽ എഴുതണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അത് ഈ കോളത്തിൽ എഴുതി വെക്കാം. ക്ലിയർ ആണോ? യെസ്. നോക്കാം നമുക്ക്. അപ്പൊ ആദ്യം നമുക്ക് ഏത് എഴുതാം, യെസ് ജിറാഫ് ല്ലേ, ജിറാഫ് നമ്മൾ എന്ത് ചെയ്തു എഴുതി. പിന്നെ നമുക്ക് ഏത് ചെയ്താം, യെസ് ഹിരൺ ല്ലേ, ഹിരൺ നമ്മൾ അതിൽ ഉണ്ടായിരുന്നു. പിന്നെ ഏതാണ്, ഹാത്തി ല്ലേ, ഹാത്തി നമ്മൾ എഴുതി. അതേപോലെ പിന്നെ ഏതാ അടുത്ത് വരുന്നത്, ബാലു. ക്ലിയർ ആയോ? ഇനി നമുക്ക് വരുന്നത് ഏതാ, യെസ് ലോമടി. ക്ലിയർ ആയോ മക്കളെ, ലോമടി നമ്മൾ എഴുതി. ഇനി അടുത്തതോ, ഷേർ.
എഴുതിയല്ലോ. ഇനി അവസാനമായി നമുക്ക് എന്ത് എഴുതാൻ കഴിയും? ബന്ദർ. മനസ്സിലായോ മക്കളെ? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വന്യമൃഗങ്ങളെയും വളർത്തുമൃഗങ്ങളെയും നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കും. ക്ലിയർ അല്ലേ മക്കളെ? അപ്പോ ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആ രണ്ടു തരത്തിൽ നമുക്ക് തരംതിരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ക്ലിയർ അല്ലേ മക്കളെ? അപ്പൊ ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൃഗങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ക്ലിയർ അല്ലേ മക്കളെ? അപ്പൊ നമ്മൾ ആദ്യം മൃഗങ്ങളെ ഐഡന്റിഫൈ ചെയ്തു, ഏതെല്ലാം എന്ന് മനസ്സിലാക്കി. അതിനുശേഷം രണ്ട് കോളമായിട്ട് വളർത്തുമൃഗങ്ങളും അതേപോലെ വന്യമൃഗങ്ങളുമായിട്ട് നമ്മൾ തരംതിരിച്ചു. നമ്മൾ എന്ത് ചെയ്തു? ഇത്തരത്തിൽ മൃഗങ്ങളെ ഏകദേശം 12 മൃഗങ്ങളെ നമ്മൾ എന്ത് ചെയ്തു? ഒരുമിച്ച് മനസ്സിലാക്കി. ക്ലിയർ അല്ല മക്കളെ? ഓക്കെ ബച്ചോ, അടുത്തൊരു വീഡിയോയിൽ മാഷ് വീണ്ടും വരാം. എല്ലാവർക്കും നന്ദി, ബൈ.